മുസ്ലിം ലീഗ് പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിനെതിരെ പ്രളയ ഫണ്ട് തിരിമറി ആരോപണം. ആക്ഷേപം ഉന്നയിച്ച സ്വതന്ത്ര കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ലീഗിൽ നിന്ന് രാജിവെച്ച് എൻ സി പിയിൽ ചേർന്നു. അതേസമയം സംസ്ഥാന നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെയാണ് പ്രളയ സഹായങ്ങൾ വിതരണം ചെയ്തതെന്ന് ജില്ലാ നേതൃത്വം വിശദീകരിച്ചു. പ്രളയബാധിതർക്ക് നൽകുന്നതിനായി സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് കൈമാറിയ 11.5 ലക്ഷം രൂപയിൽ 7.5 ലക്ഷം ജില്ലാ ജനറൽ സെക്രട്ടറി സമദ് മേപ്പറത്ത് സ്വന്തക്കാർക്ക് വിതരണം ചെയ്തുവെന്നാണ് ആക്ഷേപം. റാന്നി മേഖലയിലെ വലിയ വ്യാപാരികളാണ് ഗുണഭോക്താക്കളായത്. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്ന പ്രളയബാധിതൻ കൂടിയായ ലീഗ് റാന്നി മണ്ഡലം ജനറൽ സെക്രട്ടറിക്ക് ചില്ലിക്കാശ് പോലും നൽകിയതുമില്ല. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് കൊടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പ്രളയബാധിതരാണ്, പക്ഷേ അവരെല്ലാം കോടീശ്വരന്മാരാണ്, വൻ കോടീശ്വരന്മാർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അവർക്കൊന്നും ഒരു പ്രളയമോ രണ്ട് പ്രളയമോ വന്നാലൊന്നും യാതൊരു തരത്തിലുള്ള ഒരു ബാധ അവർക്കൊന്നും ഉണ്ടാകാത്ത ബിസിനസ്സുകാരാണ് അവർ. വിഷയം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ വരെ കൊണ്ടുവരാൻ ശ്രമമുണ്ടായി. എന്നാൽ അന്വേഷണം ഏതുമുണ്ടായില്ല. ജില്ലാ നേതൃത്വം ഗ്രൂപ്പിന്റെ പിടിയിലാണ്. വിമർശകരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നും ഇക്കാരണത്താൽ തന്നെ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നും എം മുഹമ്മദ് സാലി സംസ്ഥാന അധ്യക്ഷനയച്ച കത്തിൽ പറയുന്നു. എന്നാൽ 2 വർഷം മുമ്പ് നടന്ന ധനസഹായ വിതരണത്തെക്കുറിച്ച് ഇപ്പോൾ മാത്രം ആക്ഷേപം ഉയരുന്നത് വിചിത്രമാണെന്ന് ജില്ലാ നേതൃത്വം വിശദീകരിച്ചു. അനർഹർക്ക് സഹായം നൽകിയിട്ടില്ല. സമതിൻ്റെ ബന്ധുവായതുകൊണ്ട് വലിയ ബാധ്യതകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള, സാമ്പത്തികമായി തകർന്നു പോയിട്ടുള്ള, ഒരുപക്ഷെ ആത്മഹത്യാ മുനമ്പിലെത്തി നിൽക്കുന്ന ഒരാൾക്ക് സഹായം കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരിക്കലും ആർക്കും ആവില്ലല്ലോ. കഴിയില്ലല്ലോ. വലിയ ബാധ്യത നിൽക്കുന്ന ആൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയും കൊടുത്തിട്ടുണ്ട്, കൊടുത്തില്ല എന്നൊന്നും പറയാൻ നിഷേധിക്കുന്നില്ല. മുൻപ് CPI പ്രവർത്തകനായ മുഹമ്മദ് സാലി NCPയിൽ ചേരുന്നതിൽ അതിശയപ്പെടാൻ ഏതുമില്ലെന്നും മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം പ്രതികരിച്ചു. മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട. ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. അതിനെ തുടർന്ന് തുടർ നടപടികൾ എന്തു വേണം എന്നുള്ള കാര്യം മന്ത്രാലയത്തിൽ തീരുമാനമുണ്ടാവും. ഈ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവ് അത്ഭുതകരമായിട്ടുള്ള, അസാധാരണമായിട്ടുള്ള ഒരു ഉത്തരവാണ് കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാർ ഇറക്കിയത്. മാഫിയകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവിറക്കുന്ന ആദ്യത്തെ സർക്കാരായിരിക്കും ശ്രീ പിണറായി വിജയൻ്റെ സർക്കാർ. സാധാരണഗതിയിൽ സർക്കാരുകൾ നിയമവിരുദ്ധമായിട്ടുള്ള ഉത്തരവുകൾ, ആ ഉത്തരവുകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടാണ് നടപടിയെടുക്കുന്നത്. ഇവിടെ നിയമം ലംഘിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് അവർക്ക് ശിക്ഷ ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സർക്കാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാഫിയകളെ പിന്തുണയ്ക്കുകയും മാഫിയകളെ സംരക്ഷിക്കുകയും മാഫിയകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു സമീപനമെടുക്കുന്ന ഒരു സർക്കാർ എന്നുള്ള നിലയിലാണ് ഈ സർക്കാരിൻ്റെ ഈ ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ കാര്യത്തിൽ ഇത് വയനാടും അതുപോലെ ചില ജില്ലകളും മാത്രമേ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ, സംസ്ഥാനത്തെ മുഴുവൻ ഭാഗങ്ങളിലെയും ഈ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണ് ഇത് തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞ് കൈകഴുകാനുള്ള ശ്രമം, ആ ശ്രമം വിലപ്പോവില്ല. ഇത്തരത്തിലുള്ള ഉത്തരവുകൾ സംസ്ഥാന സർക്കാരിലെ രാഷ്ട്രീയ നേതൃത്വം, മന്ത്രിമാർ അവരുടെ അറിവും അനുവാദവും ഇല്ലാതെ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ പുറത്തിറക്കാൻ സാധിക്കില്ല എന്ന് ഭരണകൂടങ്ങളുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇപ്പോഴത്തെ മന്ത്രി എൻ്റെ ഭരണകാലത്തല്ല ഇത് നടന്നത് എന്ന് പറഞ്ഞ് കൈകഴുകുന്ന ഒരു സമീപനം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ എടുത്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടന്നില്ലെങ്കിൽ അതിന് മുൻപുള്ള ഭരണകാലം, തുടർ ഭരണം നടക്കുന്ന ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഈ തീരുമാനമെടുത്തത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അതിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തണം. അന്നത്തെ വനം റവന്യൂ വകുപ്പ് മന്ത്രിമാരുടെ പങ്ക് എന്തായിരുന്നു എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ട് കുറ്റം ചെയ്ത ആളുകൾക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത്.
ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം മുഴുവൻ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് താല്പര്യം കേരളത്തിൽ നടന്ന ഇത്രയും ഗുരുതരമായിട്ടുള്ള അഴിമതിയിൽ. കേന്ദ്രമന്ത്രി ബി മുരളീധരൻ സംസാരിക്കുകയായിരുന്നു. ഈ കേസിൽ പച്ചയായിട്ടുള്ള കള്ളക്കളിയാണ് നടക്കുന്നത്. ഈ കേസ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തലയിൽ കെട്ടിവെച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാം, ബി ജെ പി ഇല്ലാതാക്കി കളയാമെന്നുള്ള ദുരുദ്ദേശമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ കേസ് മാത്രമല്ല, സംസ്ഥാനം വ്യാപകമായിട്ട് കേസുകൾ ഉണ്ടാക്കി കൊടുക്കുക. മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയാണ്. ഇവിടെ എല്ലാവരും വ്യാഖ്യാനിക്കുന്നത് കെ സുരേന്ദ്രന്റെ അപരനാണ് സുന്ദര എന്നാണ്. കെ സുരേന്ദ്രന്റെ ഒരു അപരനുമല്ല സുന്ദര, അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. കെ സുരേന്ദ്രൻ എന്ന് എം സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു അപരൻ മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 200 വോട്ട് കിട്ടിയതാണ്. അദ്ദേഹത്തെ ആരും പിൻവലിപ്പിക്കാൻ പോയിട്ടില്ല. പിന്നെയാണല്ലോ ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ പോകുന്നത്. ബി എസ് പി സ്ഥാനാർത്ഥി സ്വമേധയാ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ പോയി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിന്റെ കുറ്റം ബി ജെ പിയുടെ തലയിൽ ചാർത്തി അവിടെ ഒരു കള്ളക്കേസെടുത്തിരിക്കുകയാണ്. സി കെ ജാനുവിന് പണം കൊടുത്തു എന്നുള്ള പുതിയൊരു കേസ് വന്നിരിക്കുകയാണ്. ഞാൻ ഇന്നലെ വ്യക്തമായി പറഞ്ഞിരുന്നു, സി പി എം സംസ്ഥാന നേതാവ് പി ജയരാജനെ കൂടിക്കാഴ്ച നടത്തിയിട്ടാണ് പ്രസീത എന്ന് പറയുന്ന ആളെ പണം കൊടുത്തു എന്നുള്ള വ്യാജ ആരോപണം ഉന്നയിച്ചത്. സുധാകരൻ ജയരാജൻ ഇന്ന് അത് നിഷേധിച്ചിട്ടില്ല. കണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിഷേധിക്കാൻ ഈ നിമിഷം വരെ ജയരാജൻ തയ്യാറായിട്ടില്ല. എല്ലാം ഒരു തിരക്കഥയാണ്. കൊടകരയിൽ ഒരു തിരക്കഥ, മഞ്ചേശ്വരത്ത് ഒരു തിരക്കഥ, തിരുവനന്തപുരത്ത് ജാനുവിന്റെ പേരിൽ ഒരു തിരക്കഥ, അങ്ങനെ എല്ലാ കഥകളും ഒരുമിപ്പിച്ച് ബി ജെ പിയെ വേട്ടയാടാമെന്നാണ് ശ്രീ പിണറായി വിജയൻ ധരിക്കുന്നത്. കള്ളക്കേസെടുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കൊടകരയിലെ കുഴൽപ്പണക്കേസാണെങ്കിൽ എന്തുകൊണ്ടാണ് സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസികളുമായി പിണറായി വിജയൻ ഇതിന് ആശയവിനിമയം നടത്താത്തത്? എന്താ കേസ് അന്വേഷണത്തിന് അത്തരം ഏജൻസികളെ ഏൽപ്പിക്കാത്തത്? ഈ പണം ആരുടേതാണ്, എവിടുന്ന് വന്നു തുടങ്ങിയതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ അധികാരമുള്ള ഏജൻസികളെ ഒഴിവാക്കിക്കൊണ്ട് കേരള പോലീസ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പൊ കേസെടുക്കുന്നത്. എന്താ ഉദ്ദേശം പകൽ പോലെ വ്യക്തമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും മൂക്കറ്റം മുങ്ങി നിൽക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അനുയായികളും ബി ജെ പി എ ഇതേപോലെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി നിങ്ങളും ഒരുപോലെയാണ് എന്ന് വരുത്തി ബാലൻസ് ചെയ്യാനാണോ നീക്കം? 100 കോടി രൂപയുടെ മരം മുറിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം മുഴുവൻ നടന്നത്. വയനാട്ടിലും മുട്ടിലിൽ മാത്രമല്ല, കാസർകോട്ടും അതുപോലെ ഇടുക്കിയിലും എല്ലാം 100 കോടി രൂപയുടെ വീട്ടി മരങ്ങൾ, സംരക്ഷിതമായി നിർത്തേണ്ട മരങ്ങൾ, ആ മരങ്ങളാണ് മുഴുവൻ വെട്ടിക്കടത്തിയിരിക്കുന്നത്. ആരാ കൊണ്ടുപോയിരിക്കുന്നത്? ആരാണ് ഇടനിലക്കാർ? പിണറായി വിജയന്റെ വിശ്വസ്തന്മാരാണ് ഈ മരം മുറിക്കേസിലെ ഇടനിലക്കാർ. പല മാധ്യമ സ്ഥാപനങ്ങളിലും ഇരുന്ന് ബി ജെ പിയെ വേട്ടയാടുന്ന ചില ആളുകളുണ്ട്, ചില ചാനലുകൾ, വലിയ മഹാന്മാര്, പണ്ട് കിണറ്റിലിറങ്ങിയ ആളുകൾ. ആ കിണറ്റിലിറങ്ങിയ ആളുകളൊക്കെയാണ് ഈ വയനാട്ടിലെ മരം മുറിക്കേസിൽ വനം കൊള്ളക്കാരോടൊപ്പം ഈ ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തത്. മാധ്യമ പ്രവർത്തകരിൽ പല ആളുകളും, ചില ആളുകള് അതിന് ഒത്താശ ചെയ്തു കൊടുത്തു. പിണറായി വിജയന്റെ മാധ്യമ സംഘത്തിനുള്ള സംഘങ്ങളാണ്. ചില ആളുകൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രവർത്തനം ഇപ്പോൾ ഡൽഹിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത്തരക്കാരുടെ ആശ്രിത വത്സരന്മാരാണ്, അത്തരക്കാരുടെ ഉപശാല കഥകൾ മെനയുന്ന അംഗരക്ഷകന്മാരാണ് ഈ വനം കൊള്ളയ്ക്ക് പിന്നിൽ. ഇത് സർക്കാരിലേക്ക് നേരിട്ട് പോകുന്ന വനം കൊള്ളയാണ്. കഴിഞ്ഞ കാലത്തെ റവന്യൂ മന്ത്രി, വനം മന്ത്രി, ഈ വനം മന്ത്രി ഇപ്പോ പിണറായി വിജയന്റെ ഓഫീസിലേക്ക് തന്നെ നേരെയാണ് വനം കൊള്ളയുടെ വേരുകൾ പോകുന്നത്. അതെല്ലാം മറച്ചു വെക്കണം. ഈ സർക്കാരിന്റെ അഴിമതിയും കൊള്ളരുതായ്മയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും സ്വർണക്കള്ളക്കടത്തും ഡോളർ കടത്തും എല്ലാം മറച്ചു വെച്ച് പുതിയ കഥകൾ ഉണ്ടാക്കി രക്ഷപ്പെടാമെന്നാണ് വിചാരിക്കുന്നത്. എത്ര കാലത്തേക്കാണ് നിങ്ങൾ ഈ കഥകൾ എഴുതാൻ പോകുന്നത്? ഈ നാടകം നിങ്ങൾ തുടരാൻ പോകുന്നത്? കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എന്തിനാണ് നിങ്ങൾ ഇത്രയധികം ഭയപ്പെടുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും പിണറായി വിജയൻ മൂലയ്ക്കാക്കിയിരിക്കുകയാണ്.
ഡൽഹിയിൽ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു വി മുരളീധരനും. ഇപ്പോൾ കെ സുരേന്ദ്രനും മറ്റ് വാർത്തകളിലേക്ക്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.